ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്ന വളരെ സ്പൈസി ആയിട്ടുള്ള ഒരു ചില്ലി ചിക്കനാണ് ഇത് നമുക്ക് പൊറോട്ടയുടെ കൂടെയോ ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ഡിഷാണ് ഇതിന് വേണ്ടി ഞാൻ അര കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് ബോൺലെസ് ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം ഈ ചിക്കൻ നന്നായി കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുവാണ് അതിലേക്ക് ഞാൻ അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി സ്പൂണോളം ഗരം മസാല വറുത്ത് പൊടിച്ചത് സ്പൂണോളം പെരിഞ്ചീരം വറുത്ത് പൊടിച്ച പൊടി ഉപ്പ് ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു സ്പൂണോളം ഞാനിത് മുട്ടയൊന്നും ചേർക്കുന്നില്ല കോൺഫ്ലവർ ആണ് ചേർക്കുന്നത് ഒന്നര സ്പൂണോളം ഇട്ടുന്നുണ്ട് ഇനി നമുക്ക് അരമുറി നാരങ്ങ നീര് ഇതിലേക്ക് എടുത്തൊഴിച്ച് നന്നായിട്ട് കൈ ഇളക്കി മിക്സ് ചെയ്ത് ഒരു ഒരു മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് ഒരു ചിൻചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഇത് ചിക്കൻ വറുത്ത് കോരുന്നതിനാവശ്യമുള്ള എണ്ണയൊഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായതിനു ശേഷം ചിക്കൻ ഇട്ട് കൊടുക്കുക ഇത് പൊടിഞ്ഞൊന്നും പോവില്ല നന്നായിട്ട് വറുത്ത് കോരിയെടുത്ത് ഈ പരുവത്തിലെത്തുമ്പം വറുത്ത് കോരിയെടുക്കുക തിരിച്ച് മറിച്ച് വിട്ട് വറുത്തെടുക്കുക മൂന്ന് പ്രാവശ്യമായിട്ടാണ് വറുത്ത് കോരിയത് ഇതേ വറുത്തെടുത്തു ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് രണ്ട് സ്പൂണോളം എണ്ണ എണ്ണയൊഴിച്ചു കൊടുക്കുക അതിലേക്ക് ആറ് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് രണ്ട് പച്ചമുളക് ചെറിയ കഷ്ണ ഇഞ്ചി അരിഞ്ഞത് ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് വറ്റൽമുളക് ചതച്ചത് ഒരു സ്പൂണോളം ഇടുക അതും ഒന്ന് ചേർത്തതിന് ശേഷം രണ്ട് സ്പൂണോളം ടൊമാറ്റോ സോസ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അത് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ഇളക്കുക നല്ല സ്പൈസി ആയതുകൊണ്ട് മുക്കാൽ സ്പൂണോളം കുരുമുളക് ചേർക്കുന്നുണ്ട് ഇനി രണ്ട് സ്പൂണോളം കോൺഫ്ലവർ കലക്കിയത് ഇത് ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കുക ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ച് ചിക്കൻ ഈ പരുവത്തുമ്പം ചേർത്ത് കൊടുക്കാം ചിക്കൻ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇപ്പം നമുക്ക് സവാള അരിഞ്ഞതും ക്യാപ്സിക്കോ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അതൊക്കെ ഇടാം ഈ ഇളക്കിയെടുക്കാം ഡിഷ് തയ്യാറായി നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്